എന്തോന്നും സംസാരിക്കാത്തത്? ഈ അവസ്ഥയില് ഞാൻ എന്താ പറയേണ്ടത്? ദേശായി കുടുംബത്തിന്റെ തകർച്ചയെക്കുറിച്ചോ, അതോ നമ്മുടെ കുടുംബം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തത്തിന്റെ കാരണത്തെക്കുറിച്ചോ? ഇതൊന്നും ആരുടെയും തെറ്റല്ലല്ലോ ഇളയമ്മേ, ഒക്കെ സംഭവിച്ചു പോകുന്നതല്ലേ? അല്ല അഭിഷേകേ, ഒരിക്കലും അങ്ങനെയല്ല. ഇതൊന്നും ആരുടെയും തെറ്റല്ല എന്ന് പറയുന്ന നിന്റെ മനസ്സിലുണ്ട് കൃത്യമായ ഒരു ഉത്തരം. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇളയമ്മ തന്നെയാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പരസ്പരം കുറ്റപ്പെടുത്തലും വിദ്വേഷവും ഒന്നും അല്ലല്ലോ ഇപ്പൊ വേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ്. അതെ, അഭിഷേക് പറഞ്ഞത് തന്നെയാണ് ശരി. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഉത്തരം. ഇനി എനിക്കിത് താങ്ങാനുള്ള കരുത്തില്ല. ഞാനിത് കണ്ടെത്തിക്കഴിഞ്ഞു. എല്ലാ സത്യങ്ങളും വീട്ടിൽ എല്ലാവർക്കും മുന്നിൽ ഞാനത് തുറന്നു പറയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അഭിഷേകേ? നമ്മുടെ സ്ഥാപനങ്ങൾ തകർന്നു വീഴുന്നത് കണ്ട് മിണ്ടാതിരിക്കണോ? ഓഫീസിലെ ഇപ്പോഴത്തെ ഇഷ്യൂ ഏട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. നമുക്കത് വീണ്ടെടുക്കാനാവും. പക്ഷേ ഏട്ടൻ ഓഫീസിൽ മാത്രമേ ഇല്ലാതുള്ളൂ. വളരെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഏട്ടനും ഏട്ടത്തെയും ഇന്നും ജീവിച്ചിരിക്കുന്നു. അവരുടെ ആയുസിനൊന്നും പറ്റിയില്ലല്ലോ, അത് വലിയ കാര്യമല്ലേ? ഇളയമ്മയുടെ ത്യാഗത്തിന്റെ ഫലമാ. പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കിത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും സാരമില്ല. നമ്മുടെ കുടുംബത്തിന്റെ ഐക്യവും സന്തോഷവും എന്നും നിലനിൽക്കണം. ഇളയമ്മ കരുതുന്നത് പോലെ എല്ലാം എല്ലാവരുടെ മുന്നിൽ പറഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാവുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് പോലും അർജുൻ ഓഫീസിൽ ചാർജ് എടുത്തില്ല. ഇളയമ്മ, ഏട്ടത്തേക്ക് സുഖമാവുന്നത് വരെ ഏട്ടം വരില്ല. അത് ഓഫീസിലെ കാര്യം. പക്ഷേ എന്റെ അമൃത പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയില്ല. സുകന്യമോള്, അവള് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കണം. എന്റെ കുഞ്ഞ് ഒരു നേരമെങ്കിലും നല്ല ആഹാരം കഴിച്ചിട്ടുണ്ടാവോ? ഊണിലും ഉറക്കത്തിലും സുകന്യമോള് മാത്രമാണ് എന്റെ മനസ്സ് നിറയെ. എനിക്കൊരു സമാധാനമില്ല. ഇതിങ്ങനെ തുടർന്ന് ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോവും. എന്റെ മനസ്സിന് ഈ ഭാരം താങ്ങാൻ പറ്റാതെ ഞാൻ വീർപ്പുമുട്ട. ഇതിനൊരു സൊല്യൂഷൻ എത്രയും വേഗം കണ്ടെത്തിയേ പറ്റൂ. ഇങ്ങനെ വിഷമിക്കാതെ ഡാഡിയോട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം.
என்ன யோசிச்சிட்டு இருக்க? சாப்பிட வரலையா? ஊணு கழிக்கணும்னு சோற்று பாத்திரம் காணண்டே, எந்த பாத்திரம் காணுன்னு இல்ல, காணுன்னில்லே, எவ்வளவு போய்? அது என்ன ஞா நோக்கியது. சிலப்போ ஆரெங்கிலும் பாத்திரம் மாறி எடுத்துட்டுண்டோ, அங்கேயாணி அவருடைய பாத்திரம் இவ்வளோ காணே. இனி நீ பாத்திரம் வீட்டில் மறந்து வச்சு காணும் அமிர்தா. ஏய் இல்ல, ஞா கொண்டு வந்ததா? பின்ன அது இவ்வளோ போய் வா, நமக்கு அவிட நோக்காம். யாராவது அமிர்தாவோட சாப்பாட்டு தூக்க பாத்தீங்களா? பாக்கலம்மா, நல்லா யோசிச்சு சொல்லுங்க. நான் பாக்கல சுந்தரி, பாக்கலன்னு சொல்றோம்லம்மா. அமிர்தா, அவரக்காய் பொரியலும் சாம்பாரும். இதுன்னு வாரம் நல்ல எரியுள்ள மீன் கறியோ, வறுத்த சிக்கனும் உண்டி கழிக்க எந்த ரசம் அறியோ. கொண்டு போய் கழுவி. இந்த பாத்திரம் வேண்டே. நீ விஷமிக்கண்ட அமிர்த, எந்த பட்சம் உண்டோ, நமக்கு ஒருமிச்சிருந்து கழிக்க. எனக்கு வேண்ட, எனக்கு ஆஹாரம் வேண்ட. எனக்கு மனசிலாவும். அதே தேவட்டா, இனியும் எனக்கு பிடிச்சு நிற்கா கழியில்ல. எந்த கருதி நிற விஷமங்கள் மட்டவர்களுக்கு பகர்ந்து கொடுத்தால் நீ ஃப்ரீ ஆகும் கருதோ? அது ஒரு ஆசுவாசமாகும். இல்ல, அது கூடுதல் புத்திமட்டும் உண்டாகு. வீட்டில் எப்பழும் ரோகியாய மட்டொராளுண்டு, நம்ம அம்மா. ஆ அம்மக்கு இது தாங்கான கருத்துண்டாவோ? சிலப்போ ஆ ஆகாதும் தாங்கானாவாதே நம்ம அம்ம நம்மளை விட்டு போயிருந்திருக்கும். அங்கே ஒரு வேதனை கூடி தாங்கான கருத்து நினக்கிப்போ இல்ல. பட்சே கேவலம் ஒரு விசுவாசத்தின் பேரில் தெட்டோ சரியோ என்னதல்ல பிரஷ்னம். அர்ஜுன்டேயும் அமிர்தையுடையும் குஞ்சினே அவரில் ஞான் அடர்த்தி மாற்றி சொந்தம் குஞ்சினே ஒன்று ஆலோலிக்கானோ ஒன்று உம்ம வைக்கானோ உள்ள அவசரம் ஞான் அவர்க்கு நல்கியில்ல. இது எல்லாத்தினும் காரணம் ஞானான. எல்லாவரும் அது விதி எழுதும். எந்த மக்கள், கொச்சு மக்கள் வரும் தலைமுற என்ன பழிக்கும், அதாவும் ஃபலம்.
അന്ന് പെരുവഴിയിൽ അമൃത പ്രസവിച്ചപ്പോൾ എന്റെ അർജുൻ ഐസിയുവിൽ മരണത്തോട് മല്ലടിച്ചപ്പോ എനിക്കൊന്നും മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. നിന്റെ പേരക്കുഞ്ഞിനെ നീ ഉപേക്ഷിച്ചത് എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നോ? സ്വന്തം കുഞ്ഞിനോടൊപ്പം ജീവിക്കാനുള്ള അർജുന്റെയും അമൃതയുടെയും അവസരം നീ നിഷേധിച്ചത് ക്രൂരതയായിരുന്നു? ഒരിക്കലും അല്ല, മറിച്ച് ഒരു ത്യാഗമായിരുന്നു. നീ ചെയ്ത മഹാത്യാഗം അതെന്തിനു വേണ്ടി? അവരുടെ ദീർഘായുസ്സിനു വേണ്ടി. പിന്നെ അന്ധവിശ്വാസത്തിന്റെ കാര്യം, പ്രപഞ്ചത്തിൽ മനുഷ്യാതീത ശക്തികൾ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് വിശ്വസിക്കാം. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ എന്തിനാ മനുഷ്യൻ അതിനോട് മത്സരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ നീ ചെയ്ത പ്രവൃത്തികൾ തലമുറകൾ തിരിച്ചറിയും. അവരൊരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. അർജുനും അമൃതയും എവിടെയാണെന്നെങ്കിലും നമുക്കറിയണ്ടേ ദേവേട്ട? എത്രയും വേഗം അവരെ കണ്ടുപിടിക്കണം, അഭിഷേകിനെ അതിനായിട്ട് ചുമതലപ്പെടുത്തണം. ഉർമിള, കുറച്ച് ദിവസം കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓഫീസിലെ ഈ പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ആവുന്നവരെ കാത്തിരുന്നേ പറ്റൂ. അപ്പൊ ദേവേട്ടൻ പറയുന്നത് എല്ലാം സഹിച്ച് കാത്തിരിക്കണമെന്നാണോ? ഉർമിളെ, ആർത്തിരുമ്പി വരുന്ന തിരുമാലകൾക്ക് ശേഷം ശാന്തതയുണ്ടാവും. അതുവരേക്കും നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. നിന്നോട് കുറച്ച് സംസാരിക്കണം. എന്താ പറഞ്ഞു? ഇല്ല, അല്ല, ഇവിടെ വെച്ച് സംസാരിക്കാൻ ഒരു ചമ്മല്. അങ്ങോട്ട് മാറി ഇന്ന് സംസാരിച്ചാലോ? വാ. ഇതെന്തിനു? എനക്ക് നീ ഒരു ഉദവി ചെയ്യണോ? വാ അമൃത. എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാ, എന്നും കുടിച്ചിട്ടാ വരുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ജോലിക്ക് വരുന്നതാ. അങ്ങേർക്ക് വീട്ടുകാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അങ്ങേരുടെ പേര് പഴനീന്ന. അമൃതയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന അതേ മില്ലില്ല അങ്ങേരും ജോലി ചെയ്യുന്ന. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ട് തന്നെ 2 മാസമായി. ചേച്ചി, ഇതിലിപ്പോ ഞാൻ എന്ത് സഹായ ചേച്ചിക്ക് ചെയ്യേണ്ടത്? ഞാൻ തലയിൽ ചെങ്കല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു പടം വരച്ച് തരാമോ? ചേച്ചി, പടം ഞാൻ വരച്ചുതരാം, പക്ഷേ അതുകൊണ്ട് എന്താ ഗുണം? അങ്ങനെ നീ എനിക്കൊരു പടം വരച്ച് തന്നാ ഞാനത് കണ്ണാടിയുടെ മുമ്പിൽ വെക്കും. അങ്ങേര് ആ പടം കാണുമ്പോഴെല്ലാം ഞാൻ കഷ്ടപ്പെടുന്നത് അങ്ങേർക്ക് ഓർമ്മ വരും. കുടിക്കാതിരുന്ന അയാൾ നല്ലൊരു മനുഷ്യനാ. കുറച്ച് നാളായിട്ടേ ഉള്ളു കൂടി തുടങ്ങിയിട്ട്. എന്നെയും മോളെയും അങ്ങേർക്ക് ജീവനായിരുന്നു. എന്ന് കൂടി തുടങ്ങിയോ അന്ന് തൊട്ട് ഞങ്ങളെയും മറന്നു. അതിൽ നിന്നൊക്കെ നീ വേണം എന്നെ ഒന്ന് രക്ഷിക്കാൻ. അങ്ങേരുടെ സ്നേഹം പഴയതുപോലെ എനിക്കും എൻ്റെ മൂക്കും കിട്ടണം. ശരി ചേച്ചി, വിഷമിക്കണ്ട, ഞാൻ മരിച്ചുതരാം. ചേച്ചി വാ. ചേച്ചി, ഇഷ്ടികം മതി. ചേച്ചിയുടെ തലവേദനിക്കും, അത് സാരമില്ല. ഞാൻ കഷ്ടപ്പെടുന്നത് അങ്ങേർക്ക് മനസ്സിലാവണം. അങ്ങനെയെങ്കിലും അങ്ങേരുടെ മനസ്സ് മാറട്ടെ.
എപ്പോഴും ഇങ്ങനെ ഓഫീസും ഫയലുമായിട്ടിരുന്നു. ഇവിടെ ഒരാൾ നിറവയറോടെ ജീവിച്ചിരിക്കുന്നു എന്ന വിചാരം പോലും വേണ്ട. ആ വിചാരമുള്ളതുകൊണ്ടാണല്ലോ രാപ്പകലില്ലാതെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അതൊന്നും അല്ല കാരണം. ഏട്ടന്റെ ജോലി കൂടി അനുജൻ ചെയ്യുന്നു, അതല്ലേ സത്യം. ദേശായി ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ കൂടി ഉത്തരവാദിത്വമാണ്. എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം കാണും. ഈ സമയത്ത് ഭാര്യയെ സങ്കടപ്പെടുത്താൻ പാടില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ഏത് ഡോക്ടർ? നമ്മൾ കാണുന്ന ഡോക്ടറോ? എന്നാ ഇനി വരുമ്പോ ഒന്ന് ചോദിക്കണമല്ലോ. നമ്മുടെ ഡോക്ടർ അല്ല, പൊതുവെ എല്ലാ ഡോക്ടർമാരും പറയുന്ന കാര്യം ഞാനും പറഞ്ഞുള്ളൂ. വർഷേ, നീ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. രണ്ടു ദിവസത്തിനുള്ളിൽ എനിക്കൊരു പ്രോജക്റ്റുമായിട്ട് കോയമ്പത്തൂർ പോകണം. അല്ലെങ്കിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ, പ്രോജക്റ്റ്, സെമിനാറ്. അതെ, എനിക്കൊരു 3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ടതാ ചെക്കപ്പിന്. ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഉണ്ടാവില്ല, എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. നീ അമ്മയോ മായാവതി ആന്റിയോ കൂട്ടിപ്പോ, അല്ലെങ്കിലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകളെ കൂട്ടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്റെ കാര്യത്തിന് മാത്രം അഭിഷേകിന് യാതൊരു ശ്രദ്ധയില്ല, ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ട് താനും. ഈ ലൈറ്റ് കിടന്നാ എനിക്ക് ഉറക്കം വരത്തില്ല, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഒക്കെ എടുത്ത് അപ്പുറത്തെങ്ങാനും പോയിരിക്കും. അഭിഷേക് പറയുന്നൊന്ന് കേക്ക്, ലൈറ്റ് ഓഫ് ചെയ്. താങ്കളുടെ മുഴുവൻ കഴിവുകളും കമ്പനിക്കായി വിനിയോഗിക്കുക. എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾക്കും കമ്പനിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു സർ. വരൂ, ഇതാണ് താങ്കളുടെ സീറ്റ്. പ്ലീസ് സിറ്റ്. ഈ ഫയൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആ സ്ഥലം നമ്മുടെ വിൻഡ് എനർജി പ്രോജക്റ്റിന് എടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏട്ടാ, ആ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അഭിഷേക്. ആ സ്ഥലം എന്നെ വല്ലാതെ ആകർഷിച്ചു. എനിക്കങ്ങനെ തോന്നിയില്ല. ഏട്ടൻ എന്താ ആ സ്ഥലത്തോട് ഇത്ര താല്പര്യം തോന്നാൻ? ആവശ്യമുണ്ടെങ്കിൽ ഡാഡിയെ വിളിച്ചാൽ മതി. ശരി. കാര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോവുക.
മായാവതി അന്തിക്കും വർഷയ്ക്കും കാര്യമായി എന്തോ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. വലിയ അപകടത്തിലേക്കാ അർജുനും അമൃതയും മീരമോളും പോയിക്കൊണ്ടിരിക്കുന്നത്.